കടിച്ചു 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 കടിച്ചു. ഇവനെയാണ് നമുക്ക് വലയിൽ കുടുങ്ങി കിട്ടിയത്. ഒരു ഞണ്ട കയറിയിട്ടുള്ളതായിരുന്നു. എന്നാലും ഇവൻ വലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടക്കിയിട്ടുണ്ട്. നമുക്കിവനെ ഇതിനകത്താണെങ്കിൽ ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് ഇപ്പോൾ ഓർണം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനെ തിരിച്ച് പുഴയിൽ തന്നെ വിടാം. ഒരു അഞ്ചെണ്ണമൊക്കെ ഉണ്ടായാലും നമ്മൾ ഫ്രൈ അടിച്ചേനെ. ഇപ്പോൾ ഓർണത്തിനും കൊണ്ടുപോയി ഫ്രൈ അടിക്കൽ, ഫ്രൈ അടിച്ചാലും നമുക്ക് വലിയതായിട്ട് കഴിക്കാനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവനെയാണെങ്കിൽ തിരിച്ച് പുഴയിലോട്ട് തന്നെ വിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഞണ്ടിനെ ഊരിയെടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുറകിലായിട്ടേ പിടിക്കാവുള്ളൂ, ഇവിടെ ആയിട്ട്. ഇപ്പോൾ ഞാനീ പിടിച്ചാണല്ലോ. ഇവിടെയാണെങ്കിൽ ഇവന്മാർ കൈ വളച്ചുകൊണ്ടുപോകും, നമ്മളെ കടിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കുറേ കണ്ണിയൊക്കെ ഇവന്മാർ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്, ബാക്കി കണ്ണി നമ്മളും പൊട്ടിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഊരിയെടുക്കൽ നടക്കുന്നു എന്നുള്ള. ഇവന്മാർ കടിക്കുക മാത്രം അല്ല, ഇറുക്കുക മാത്രമല്ല, ഇവന്മാരുടെ കാലിന് മാന്തുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ജീവനോട് തന്നെ വെള്ളത്തിൽ വിടാനുള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണിയൊക്കെ പൊട്ടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാരെ കാലം കുടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വലയുടെ കണ്ണിയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇവനിപ്പോൾ ഒരു പരിക്കം പറ്റാണ്ട് നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിൽ വിടാൻ പോവാണ്. അതുകൊണ്ട് ഇവന് വയറിലൊക്കെ ഇറുക്കി പിടിച്ചേക്കോ, വിടുന്ന പോലുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് അകത്താൻ ഞാൻ എൻ്റെ ഫുൾ ബലം എടുത്ത് നോക്കിയിട്ട് എൻ്റെ കൈ കാത്താൻ പറ്റണം. കടിച്ചു 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 കടിച്ചു. ഓ, ഭാഗ്യം മുറിഞ്ഞില്ല. ഇതാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ സെറ്റപ്പ് ചെയ്യുന്നത്. എൻ്റെ പുറകിലെ കാലിലാണ് ഞാൻ പിടിച്ചേക്കണത്. ഈ പുറകിലെ കാലിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ ഒരു കാരണവശാലും ഇവൻ്റെ കൈ കൊണ്ട് നമ്മളെ പുറകിൽ വന്നിട്ട് ഇറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി കൈ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെയും ഏകദേശം ശരീരത്തിന് പകുതി വരെയൊക്കെ എത്താൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ പുറകിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് നമ്മൾ ഇറക്കാൻ തരത്തില്ല. ഈ പുറകിലത്തെ രണ്ട് കാലെ കൂട്ടിയാൽ പിടിച്ചാൽ മതി. ഞാൻ പുറകിലെ രണ്ട് കാലിലാണ് പിടിച്ചേക്കണേ. ഇനി ഇവനെ നമ്മൾ നേരെ വെള്ളത്തിൽ വിടാൻ പോവാണ്. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ വിടാൻ പോവാണ് ഇവൻ്റെ രക്ഷപ്പെട്ടോട്ടെ. ഇവന് പൂർണ്ണത്തിനായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ വെള്ളത്തിൽ വിട്ടു, നീന്തി പോകുന്ന കാണാം. പുള്ളിയുടെ ആമത്തി കിളി പോയിരിക്കും എത്ര നേരം വലയെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട്. ആഴങ്ങളോട് പോകും. അവിടെ ഒരു പാറയുടെ മടയിലോട്ട് കയറുവാൻ തോന്നുന്നു. നമ്മളവനെ അങ്ങനെ സ്വതന്ത്രനാക്കിയേക്കാണ് അവൻ രക്ഷപ്പെട്ടെ. ഓക്കെ, താങ്ക് യു. ഇതാണ് നമുക്ക് വലയിട്ടപ്പോൾ കിട്ടിയ ഞണ്ട്.